കരണക്കുറ്റിക്കിട്ട് കൊടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ഈ ഭാഗത്ത് കരണം ചെവി, കർണം അതിൻ്റെ കുറ്റി എന്ന് വെച്ചാൽ ഇവിടെയാണ്. രണ്ട് ദിവസം മുമ്പ് നിർമ്മലാ സീതാരാമൻ ജോൺ ബ്രൂട്ടസിന് കരണക്കുറ്റിക്കിട്ടൊന്ന് കൊടുത്തു. എന്താ അറിയോ, നരേന്ദ്രമോദി അദാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും ബിർളയ്ക്കും വേണ്ടി ഭാരതം പണയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞു, ഒരു പോർട്ട് വിഴിഞ്ഞം പോർട്ട് കേരളത്തിന് കൊടുത്തപ്പോൾ നേരെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അത് വിളിച്ച് ഏൽപ്പിച്ചത് അദാനിയെയാണ്. അപ്പം നിങ്ങൾക്കൊരു പോർട്ട് ഉണ്ടാക്കാൻ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അദാനിയുമായിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാമല്ലേ, പിന്നെ അതെങ്ങനെയാണ് അത് വികസിപ്പിക്കുന്നത് ഇപ്പോൾ പോകുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾക്ക് കോർപ്പറേറ്റുകളെ വിളിക്കാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ചെയ്യരുത്. ശരിക്ക് കേരള നിയമസഭയാണെന്ന് ബ്രൂട്ടസ് വിചാരിച്ചു, എ കെ ജി സെൻ്ററും ക്ലിഫ് ഹൗസും ആണെന്ന് ബ്രൂട്ടസ് വിചാരിച്ചു, ദേശാഭിമാനിയാണെന്നും ചിലപ്പോൾ വിചാരിച്ചു കാണും. പക്ഷെ അത് പാർലമെൻറ്റാണ്. ആണത്വമുള്ള സ്ത്രീകളും ആണത്വമുള്ള പുരുഷന്മാരും കാര്യങ്ങൾ വിവരിക്കുന്ന സ്ഥലമാണെന്ന് ബ്രൂട്ടസിന് മനസ്സിലാവില്ല. പിന്നെ തൊലിക്കട്ടിയും കണ്ടാമൃഗത്തിൻ്റെ മനോഭാവവും ഉള്ളവർക്ക് എന്ത് തെറി കേട്ടാലും എന്ത് കേട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഏതായാലും കിട്ടേണ്ടത് നല്ലോണം കിട്ടി. അടുത്തത്, മമതാ ബാനർജിക്ക് പറ്റിയ ഒരു ഗവർണർ സി വി ആനന്ദബോസ്. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴും ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴും മറ്റ് പല പല റെയിൽവേ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോഴും ആരൊക്കെയോ ജയ് ശ്രീരാം വിളിച്ചത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മമതാ ബാനർജിയെ മറ്റ് പല കാര്യത്തിലും വളരെയധികം ആശ്വസിപ്പിച്ച് വളരെ സോഫ്റ്റാക്കിയിട്ട് ഇതുമാതിരിയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഗവർണർ വളരെ ഗംഭീരമായിട്ട് മമതാ ബാനർജിക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തപ്പോൾ മമതാ ബാനർജിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ ഭരണകൂടത്തിലുള്ളവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ സി വി ആനന്ദബോസിനെ പോലുള്ളവർ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഒരു ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അവർ ശരിക്കും മാറി എന്നാണ് പറയുന്നത്, മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് പറ്റിയ ഒരു ഡോക്ടർ സി വി ആനന്ദബോസം. അടുത്തത്, കഴിഞ്ഞ ദിവസം കുറേ വ്യക്തികൾ വീഡിയോയും എടുത്തുകൊണ്ട് യൂറോപ്പിലൂടെ യൂറോപ്യൻ പൗരന്മാരെ ഇൻ്റർവ്യൂ നടത്തുന്നത് കണ്ടു. സാധാരണ പാകിസ്ഥാനിൽ ഇത് വളരെ കോമൺ ആണ്. കുറേ ചാനലുകാർ അങ്ങനെ ചെയ്യാറുണ്ട്, മോഡിയെയും ഇമ്രാൻഖാനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടും ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെയും മോഡിയെയും പാകിസ്ഥാനെയും ഭാരതത്തെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം കേട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. ധാരാളം ഇന്ത്യക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഞാനും അത് കാണാറുമുണ്ട്. എങ്ങനെയാണ് പാകിസ്ഥാനികൾ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഭാരത ഭരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, നരേന്ദ്രമോദിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നെല്ലാം. പക്ഷേ യൂറോപ്യന്മാരുടെ ഇടയിലും ധാരാളം ഉണ്ട്, ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട്. അതായത് ഭാരതത്തെക്കുറിച്ചും ഭാരത ഭരണത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ വികസനത്തെക്കുറിച്ചും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നിങ്ങളെങ്ങനെ വിചാരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ കുറേ യൂറോപ്യന്മാർ ഇന്ന് വരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ പറഞ്ഞ വരികൾ, ഐ വിഷ് യൂറോപ്പ് വാസ് ലൈക്ക് ഇന്ത്യ. യൂറോപ്യൻ സ്ട്രീറ്റിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഐ വിഷ് യൂറോപ്പ് വാസ് ലൈക്ക് ഇന്ത്യ. യൂറോപ്പും ഭാരതത്തെ പോലെ ആയിരുന്നെങ്കിൽ, അതിനകത്തെല്ലാം ഉണ്ട് ഭാരതത്തിൽ ഇപ്പോൾ നടക്കുന്നതും പണ്ട് നടന്നിരുന്നതും ഭാരത സംസ്കാരവും ഭാരതത്തിൻ്റെ വികസനവും ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി ഭാരതം ചെയ്യുന്നതും ഉക്രൈനിന് ജനറേറ്റർ നൽകി സഹായിക്കുകയും അതേസമയത്ത് റഷ്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം എത്തിക്കുകയും 500 തരത്തിലുള്ള സ്പെയർ പാർട്ടുകൾ എത്തിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഇന്ത്യക്ക് അവിടെ നിന്ന് പെട്രോൾ കിട്ടുന്നുണ്ട്, ഡീസൽ കിട്ടുന്നുണ്ട്, ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാ രാജ്യത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇന്ത്യ ചൈനയ്ക്ക് ഈ കൊറോണ അങ്ങ് അടിച്ചു കയറിയപ്പോൾ 60% ചൈനക്കാരെ കൊറോണ എഫക്റ്റ് ചെയ്യുന്നറിഞ്ഞപ്പോൾ ഒരു റിസർവേഷനും ഇല്ലാതെ ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഭാരതത്തിൽ നിന്ന് എത്തിക്കാൻ റെഡിയാണ് എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. നമ്മുടെ അയൽക്കാരും നമ്മളുമായിട്ട് ബന്ധമുള്ളവരും ബന്ധമില്ലാത്തവരും ദുഃഖിക്കുന്നതും വേദനിക്കുന്നതും വിശന്നിരിക്കുന്നതും വാർദ്ധക്യത്തിൻ്റെയും പരാധീനതകൾ അനുഭവിക്കുന്നതും ഭാരതത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. നമ്മൾ പ്രാർത്ഥിച്ച മന്ത്രമൊക്കെ അറിയാം, സമസ്ത ലോകാസുഖിനോ ഭവന്തു. അതനുസരിച്ച് തന്നെയാണ് ഭാരതം പ്രവർത്തിക്കുന്നത്. അത് കണ്ടിട്ടായിരിക്കും യൂറോപ്യന്മാർ പറഞ്ഞത് ഭാരതത്തിൻ്റെ പ്രത്യേകത. അടുത്തത്, നമ്മൾ 114 യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്.
114 യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ച പാകിസ്ഥാന്റെയും ചൈനയുടെയും മുമ്പിൽ ലോകശക്തിയായി മാറും. നമ്മളെ ആരെങ്കിലൊക്കെ കീഴടക്കാനും എതിർക്കാനും തകർക്കാനും ഒക്കെ വന്നാൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ 114 വിമാനങ്ങളിലെ 84 വിമാനങ്ങൾ ഭാരതത്തിലാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. മാത്രമല്ല അതിലെ എല്ലാ വിമാനങ്ങളുടെയും 60% മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ്. ഇത് ഭാരതത്തിന് മാത്രമല്ല, ഇനി ഇവിടെ നിന്ന് ലോകത്തിലേക്ക് നമ്മൾ വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും കയറ്റി അയക്കാം. 1400 കോടി രൂപയുടെ തോക്കാണ് സൗദി അറേബ്യയിലേക്ക് കല്യാണി ഡിഫൻസിൻ്റെ സിസ്റ്റം DRDOയുടെ സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്നത് കൊടുക്കുന്നത്. ഭാരതം എല്ലാ സ്ഥലത്തും യുദ്ധോപകരണങ്ങളും ഭക്ഷണവും മൈദയും പാൽപ്പൊടിയും പിന്നെ പലതും സോയാബീൻ എണ്ണയൊക്കെ കൈനീട്ടി വാങ്ങിച്ച് പിച്ചക്കാരെ പോലെ ജീവിച്ചിരുന്നതിൽ നിന്ന് പകരം ലോക ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങളും തോക്കുകളും എല്ലാ വിമാനങ്ങളും ഉൾപ്പെടെ കൊടുക്കുന്ന ലെവലിലേക്കാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഏതങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ സാധിക്കാല്ലേ? സന്തോഷം, പ്രണാമം. മാത്രമല്ല നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ മാതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വി ആർ ഓൾവേസ് വിത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അവർ പ്രയേഴ്സ് ആർ വിത്ത് ശ്രീ നരേന്ദ്രമോദി എന്ന് ബൈഡൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രയേഴ്സ് ആർ വിത്ത്. ഒരു മരണം ലോകത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എങ്ങനെ രാഷ്ട്രം ഭരിക്കണം, എങ്ങനെ കർത്തവ്യം ചെയ്യണം, എങ്ങനെയാണ് സ്വന്തക്കാരുടെയും പേഴ്സണൽ ലോസ് പോലും രാഷ്ട്രഭരണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാത്ത വിധത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന അത്യപൂർവമായ അവസരം ഭാരതത്തിലെ പ്രധാനമന്ത്രി ഉപയോഗിച്ചു. പ്രണാമം.